കൽബ് നന്നാകാൻ വേണ്ടി അള്ളാഹുവിനോട് നന്നായി ദുആർക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുമ്പോഴേക്ക് അപ്പോഴേക്ക് പോയി മാറ്റം വെച്ച്, അപ്പോഴേക്ക് പോയി സിഹ്റ് ചെയ്ത്, അപ്പോഴേക്ക് പോയി പലതും ചെയ്ത്, അങ്ങനെ സമുദായത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറ്റവും ചതിയും വഞ്ചനയുമായി ഏതെങ്കിലും ഒരു സാഹിർ ഉണ്ടെങ്കിൽ ആ സാഹിറിന്റെ അടുക്കൽ പോയി അതിനൊക്കെ കൂട്ടു നിൽക്കുന്ന കുറെ ആളുകൾ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വേറൊരു കാര്യം സാന്ദർഭികമായി പറയാതിരിക്കാൻ കഴിയൂല. ഓരോരോ മതവിഭാഗത്തിനും അതിൻ്റെതായ വിശ്വാസങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്. മഹാനായ ഖലീ ഖലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം, റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം, ഇതൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ്. അള്ളാഹുവിന്റെ മക്കളല്ല, അള്ളാഹുവിന്റെ മകനല്ല, ഒരിക്കലും അല്ല. അള്ളാഹുവിന് അങ്ങനെ മക്കളില്ല, മക്കൾ ഉണ്ടാവൂല, ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വിശ്വാസം മുസ്ലിമിനില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ഒരേ ആളുണ്ട്, ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പുത്രനാണെന്ന്, ആ പുത്രനാണെന്ന വിശ്വാസവുമായി ചിലര് ചില ആഘോഷ പരിപാടികൾ നടത്തുന്നുണ്ട്. അതവര് നടത്തിക്കോട്ടെ. അവരുടെ സ്കൂളുകളിലോ അവരുടെ സ്ഥാപനങ്ങളിലോ അവരുടെ വീടുകളിലോ അവരുടെ കേന്ദ്രങ്ങളിലോ എവിടെയും അവർ നടത്തിക്കോട്ടെ. എന്തിനാണ് അതുപോലെയുള്ള വേഷങ്ങൾ ധരിച്ച് മുസ്ലിം പെൺകുട്ടികളെ, മുസ്ലിം ആൺകുട്ടികളെ എന്തിനാണ് സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കുന്നത്? ചില ഉമ്മമാര് വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം. അള്ളാഹുവിന്റെ ദീനിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളാണ്, അത് പറയാതിരിക്കാൻ കഴിയൂല. വല്ലാത്ത വേദനയുണ്ട്, വല്ലാത്ത വിഷമമുണ്ട്. ഒരു ആഘോഷ പരിപാടി, അത് ഓരോരുത്തർക്കും ഒരു മതത്തിൻ്റെതായ ആഘോഷ പരിപാടികളുണ്ട്. ഇസ്ലാമിന് ഇസ്ലാമിൻ്റെതായ ആഘോഷമുണ്ട്. ആ ഇസ്ലാമിന്റെ ആഘോഷത്തിന്റെ പരിധിക്ക് അപ്പുറത്തൊരു വിശ്വാസവും നമുക്ക് പാടില്ല. അതുപോലെ മറ്റുള്ള മതവിഭാഗങ്ങൾക്ക് അവരുടെ മതവിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ട്. ആ ആചാരങ്ങൾ നമ്മളുടെ മേലിൽ എന്തിനെ അടിച്ചേൽപ്പിക്കണം? ആ അടിച്ചേൽപ്പിക്കുമ്പോ എന്തിനതിലേക്ക് മക്കളെ പറഞ്ഞയക്കണം? ഞാനിപ്പോൾ ഇത് സാന്ദർഭികമായി പറയാനുള്ള കാരണം, ചില സ്കൂളുകളിലൊക്കെ നിർബന്ധിപ്പിച്ച് വിദ്യാർത്ഥികളെ ക്രിസ്മസിന്റെ ഭാഗമായി, അവരുടെ ആഘോഷ പരിപാടികളുടെ ഭാഗമായി, അവരുടെ ആഘോഷത്തിന്റെ വസ്ത്രങ്ങളും രീതികളും ശൈലികളും സ്വീകരിക്കണമെന്ന് പറയുന്ന ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടെന്ന് പറയുന്നു. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞേക്കുന്ന മക്കള് അവരുടെ ആചാരങ്ങൾ എന്തിനു കടമെടുക്കണം? അത് അവര് നടത്തിക്കോട്ടെ, നമുക്കതുമായി യാതൊരു ബന്ധവുമില്ല. അത് പറയേണ്ടടുത്ത് പറയണം, അത് പറയേണ്ടതുപോലെ പറയണം. നമുക്ക് നമ്മുടേതായ ആചാരം, നമ്മുടേതായ വിശ്വാസം, ആ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിച്ച് മരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് വേറെ ഒരു മതവിഭാഗത്തിന്റെയും ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ നമ്മുടെ വിശ്വാസവുമായി കലർത്തിയാൽ അതെ അത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്നതിന് വരെ കാരണമായി തീരുമെന്ന് എന്നെ മദനിയും ശ്രവിക്കുന്ന നല്ലവരായ മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വിശദമായതിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു സ്കൂളുകളിൽ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം വിദ്യാർത്ഥികളെ സ്കൂളുകളിലേക്ക് പറഞ്ഞേക്കേണ്ടതില്ല. അങ്ങനെ അങ്ങനെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ രക്ഷിതാക്കൾക്ക് നല്ല ത്രാണി ഉണ്ടാകണം. ഈമാനോടെ ജീവിച്ച് ഈമാനോടെ വിശ്വസിച്ച് മരിക്കാനുള്ള വഴികളാണ് നമ്മൾ തേടേണ്ടത്. അതിനു പകരം പലതിലേക്കും മക്കളെ പറഞ്ഞയച്ച് ചില ഫോട്ടോസുകൾ ഞാൻ കണ്ടു. സുബ്ഹാനല്ലാഹ്, അതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി, അവരുടെ ആചാരങ്ങളുടെ ഭാഗമായി അവരുടേതായ വസ്ത്രം ധരിച്ച് നിൽക്കുന്ന ബാലവാടിയിലെ, അല്ലെങ്കിൽ ചില LKGയിലെ UKGയിലെ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ, അതിന് ചില രക്ഷിതാക്കളെ കൊണ്ട് ആ സ്ഥാപനങ്ങളിലുള്ളവർ നിർബന്ധിപ്പിക്കുകയാണ്. ഒരു മതവിഭാഗത്തിന്റെയും വിശ്വാസ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളെ വേറൊരു മതവിഭാഗത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഇവിടെ ഒരാൾക്കും അർഹതയില്ല, ഒരാൾക്കും അവകാശമില്ല, ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവകാശമില്ല. അത് നമ്മുടെ അവകാശമാണ്. ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം, അത് നമ്മുടെ അവകാശമാണ്. അതിലൂടെ മാത്രമേ നമുക്ക് ജീവിക്കേണ്ടതുള്ളൂ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആഖിർ സമാനാണ്.
പലതും നമ്മൾ കാണേണ്ടി വരും, പലതും നമ്മൾ കേൾക്കേണ്ടി വരും. അതിൽ നിന്നെല്ലാം വിട്ടുനിന്ന് അല്ലാഹുവിന്റെ മുഅ്മിനായി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. അല്ലാഹുവിന്റെ പുത്രനുണ്ട് എന്ന് പറയുന്ന ഒരു വിശ്വാസ ആചാരവുമായി നമ്മൾ എന്തിനു ജീവിക്കണം, നമ്മൾ എന്തിനു കൂട്ടുനിൽക്കണം? നമ്മുടെ പ്രവാചകൻ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പുത്രനല്ല, അവിടെ നിന്ന് മരണപ്പെട്ടിട്ടില്ല, അവിടെ നിന്നും അല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നുണ്ട്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അതേ അവിടുത്തെ കുരിശിലേറ്റി എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസധാരയുമായി എന്തിനു നമ്മൾ കൂട്ടുനിൽക്കണോ എന്ന് സാന്ദർഭികമായി വളരെ ഗൗരവത്തോടുകൂടെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, നീ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ, നീ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ, നീ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ റബ്ബേ.